നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ കീഴിൽ വന്ന വേക്കൻസീസിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അരികിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഹൈക്കോർട്ട് ഓഫ് കേരളയിൽ വന്ന വേക്കൻസികളെ കുറിച്ചാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. വെബ്സൈറ്റ് അഡ്രസ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ത്യൻ സിറ്റിസൻസിനെയാണ് കോൾ ചെയ്തിരിക്കുന്നത്. എൻ സി ആൻഡ് റെഗുലർ വേക്കൻസീസ് ആണുള്ളത്. നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ഷെഫ് ഗ്രേഡ് 2 ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ്. നമ്പർ ഓഫ് വേക്കൻസീസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് അടുത്തൊരു ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ എൻ സി ആണെന്ന് ഞാൻ പറഞ്ഞു. എൻ സി നോട്ടിഫിക്കേഷൻ ആകുമ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഹിന്ദു നാടാറിലാണ്. ഒരു വേക്കൻസിയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അടുത്ത ഒരു വേക്കൻസി എന്ന് പറയുന്നത് 18 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. അത് റെഗുലർ വേക്കൻസീസ് ആണ്. ഇനി ഏജ് ലിമിറ്റ് അവർ പറയുന്നുണ്ട്. ഇയർ വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1986 2004 മധ്യേ ജനിച്ചവരെ കഴിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ ഒ ബി സി കാറ്റഗറിയുടെ ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എസ് സി എസ് ടി കാറ്റഗറിക്കും ഡേറ്റ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. റിസർവേഷൻ ആയതുകൊണ്ട് അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ക്വാളിഫിക്കേഷൻ പറയുന്നത് എസ് എസ് എൽ സി ആണ്. അതേപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതൊരു വളരെ ബെനിഫിറ്റ് ആണ്, കാരണം ഒരുപാട് പേർക്ക് ഈ ഒരു കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ ബേസിസിലാണ്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഈ ലൈറ്റ് വെഹിക്കിളിൻ്റെ മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് എന്ന് പറയുന്നത് വാലിഡ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 500 രൂപയാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ ഫീസൊന്നും റെമിറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. എക്സാമിനേഷൻ എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത് എല്ലാ ഡിസ്ട്രിക്ട്സിലും തന്നെ കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാം. ഇതിൻ്റെ ലിങ്ക്, ആപ്ലിക്കേഷൻ ലിങ്ക്, വെബ്സൈറ്റ് അഡ്രസ്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ നോക്കിയാൽ മതി. ഹൗ ടു അപ്ലൈ എന്നുള്ള സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ സെൻറ്റൻസ് വൈസ് നമ്മൾ പറയാറില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് അടുത്തൊരു സെക്ഷനിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.